ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് അവർക്ക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഞാൻ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കി എടുത്തൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പോളം മൈദ എടുക്കാം. തേങ്ങ തിരുമ്മിയത് അരക്കപ്പോളം എടുക്കാം. നല്ല ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ഇടാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. 1/2 കപ്പോളം പഞ്ചസാര എടുക്കുന്നുണ്ട്, എന്നാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇടാം. ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ സോഡാപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ടാലും മതി. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാം. ഇതിന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതേ കണക്ക് മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന ഉണ്ണിയപ്പ ചട്ടിയിൽ തന്നെയാണ്. ഇപ്പോൾ അതില്ലെങ്കിൽ സാധാരണ ഒരു പാനിൽ ഒഴിച്ച് ചുട്ടെടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് എണ്ണ. ഇനി കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയും മാവ് വെച്ച് നമുക്ക് ഏകദേശം 1/20 എണ്ണമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ 1 വശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാനൊന്ന് തിരിച്ചിടുന്നുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടോ, എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് ഇത് കണക്ക് കുറേശ്ശെ കോരി ഒഴിക്കാം. ആദ്യമേ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നീട് തീ ഒന്ന് കുറച്ചിടാം. ഇത് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. 1 വശം നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ 2 വശം ഒന്ന് ഗോൾഡൻ കളറാവുന്നവരെ ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് തേങ്ങ കൂട്ടി ചേർക്കുന്നതുകൊണ്ട് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് നേരം മാവ് ഇങ്ങനെ റെഡിയാക്കി വെക്കേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കും കൂടിയാണ്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി വേറെ ഒരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.